കേരളത്തിലെ ചാരിറ്റി പ്രവർത്തകരുടെ പോയി മുഖങ്ങൾ അഴിഞ്ഞു വീഴുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നുപോകുന്നത് അതായത് ഇപ്പോ കഴിഞ്ഞ ദിവസം നന്മമരമായിരുന്ന ഫിറോസ് കുന്നുംപറമ്പിലെ പകൽ ചാരിറ്റി അല്ലാതെ രാത്രികാല ചാരിറ്റിയെക്കുറിച്ച് ഈ നാട് കണ്ടതിന്റെ ഞെട്ടൽ മാറാതിരിക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരു നന്മമരമായിട്ടുള്ള സുശാന്ത് നിലമ്പൂർ എന്ന വ്യക്തി ദേ പോലീസ് പിടിച്ച് ചട്ടക്കകത്തായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെയാണ് सुशांत निलंबूर ने मलप्पुरत्त वंडूर पोलीस अरेस्ट संभव अयल्वासी व्यक्ति क्रूरमायि मर्दिच्चु अदेहत्ते पोलीस अरेस्ट इत्रयुम कालम ई केसुमायि बंधप्पेट्ट अदेहम मुंगि नडक्कुकयायिरुन्नु वंडूरिले वीट्टिलेत्तिय समयत्त अदेहत्ते पोलीस पुलर्च्चे 6:30 वीट्टिल वन्नाण अरेस्ट चेय्तुकोण्ट् पोयत् ओन्न् आलोचिक्कणे ओरु सैडिल नाट्टुकार्क्कु वेण्डि नन्म प्रवर्तनंगल् मात्रम् चेय्युन्न प्रत्येक तरह मानसिकावस्थ सहजीविकोड वाले अधिक वैकारिक स्नेहम आलका मरभागम पिशोधिबरा रात्रि आईकिजा अद बॉडी षो गानमे अलग चल अडलसुणी शब्द कदान पगल नन्मरू रात्रि आईकिजा इवर के पाड़मर तेली सुशांत निलंबूर ई संभव फिरोज कुन्नुंपरंबिले सपोर्ट रंग तेवर कल एर फ्रॉड वेलतरम मतरा सपोर्ट वरू चोदा अब रुपये समान चिंताधिकारान समान इन फिरोज कुन्नुंपरंबिले न्यायीच रंग അധികം വൈകിട്ടില്ല രണ്ട് ദിവസം ആവുന്നതിനു മുമ്പേ അടുത്തയാളും ചട്ടിക്കകത്തായിട്ടുണ്ട് ഈ വലിയ ഗാന്ധിയൻ തത്വശാസ്ത്രം ഒന്ന് സമൂഹത്തിന്റെ അടുത്ത് ഇറങ്ങി പറയുന്നവരുടെ യഥാർത്ഥ മുഖങ്ങൾ ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ ആദ്യ ഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്ന് നോക്കണം ഇവർ ചാരിറ്റി പ്രവർത്തനം ചെയ്തവരൊന്നും ആരും കുറ്റം പറയുന്നില്ല സമൂഹത്തിൽ ഒരാൾക്ക് നന്മ ചെയ്യുന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥ അതുള്ളവർ നല്ലത് തന്നെയാണ് പക്ഷേ ചീപ്പ് പബ്ലിസിറ്റിയിലൂടെ അതുണ്ടാക്കിയതിനു ശേഷം व्यक्तिपर अवर्क विमर्शन कारण सुशांत निलंबूर आद्य जीवे सोश्यल मीडिया कुशांत निलंबूर एन चोदा एंगे इत्र वाली परिवर्तन इयाद चोदा कुट पश्चात वन मत व्यवसाय लरमान अद स्वंत वन मार्गम व्यक्ति अल ऑटोक्ष ओडिचर व्यक्ति एनेत्रो ब्रांड षटर के वाली आई चाटी प्रवर्तन अब अन् कणीर कच्ची इतना उयरंगे कुरे मर्याद अलग समूहत प्रकटिपेट शैली ट्रांसपेरेंट ऐसी പൊയിമുഖങ്ങൾ അല്ല ആത്മാർത്ഥതയോട് കൂടിയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഒരു കാലഘട്ടത്തിൽ സമൂഹം വിശ്വസിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ തുടരെ പുറത്തു വരുന്ന തെളിവുകളും അല്ലെങ്കിൽ ഇത്തരം ഉദാഹരണങ്ങളും കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന കാര്യം എന്താണ് നിങ്ങളൊക്കെ കൃത്യമായി മികച്ച നടന്മാരാണെന്നാണ് ബോധ്യപ്പെടുത്തുന്നത് അതായത് ആൾക്കാരുടെ മുന്നിൽ നല്ല രീതിയിൽ അഭിനയിച്ച് മറ്റുള്ളവരെ കൃത്യമായി പറ്റിക്കാൻ ശേഷിയുള്ളവരാണ് നിങ്ങളെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ സന്ദർഭം എന്ന് പറയേണ്ടി വരികയാണ് സുശാന്ത് നിലമ്പൂർ ഇപ്പോൾ ഈ ഒരു കേസിൽ അറസ്റ്റിലാകുമ്പോൾ നിങ്ങൾ ഒരു സൈഡിൽ നന്മമരമാകുമ്പോൾ സ്വന്തം അയൽവാസി ഇത്രയും ക്രൂരമായി മർദ്ദിച്ച ഒരു വ്യക്തി എങ്ങനെയാണ് നിങ്ങളെ ആ കണ്ണിൽ കാണാൻ കഴിയുക ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെ മൊബൈൽ ഓൺ ചെയ്തു വെച്ച് വളരെ സിമ്പിൾ ആയിട്ടും വളരെ മികച്ച ശൈലിയിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കുറച്ചു പേരെ കുറച്ചു കാലം പറ്റിക്കാൻ കഴിയും പക്ഷേ എല്ലാ കാലത്തും അതൊന്നും നടക്കില്ല എന്ന് ഇപ്പോ ഫിറോസ് കുന്നുംപറമ്പിന്റെ കാര്യം വന്നപ്പോൾ ബോധ്യപ്പെട്ടില്ലേ ഫിറോസ് കുന്നുംപറമ്പിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നത് ഈ ചാരിറ്റി പ്രവർത്തനം കൊണ്ടാണ് ചാരിറ്റി പ്രവർത്തനം കൊണ്ട് ഫിറോസ് കുന്നുംപറമ്പിൽ ഒരുപാട് പേരെ സഹായിച്ചെങ്കിലും ആദ്യ ഘട്ടത്തിൽ ഈ സമൂഹം ഒന്നടങ്കം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ പിന്തുണച്ചിരുന്നു കൈയടിച്ചിരുന്നു അദ്ദേഹത്തെ നെഞ്ചേറ്റിയിരുന്നു പിന്നീട് പല പരാതികളും പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നപ്പോഴാണ് നിങ്ങളുടെയൊക്കെ ഈ പ്രവർത്തനങ്ങൾ സംശയത്തിന്റെ നിഴലിലായത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്കിതേ ചോദ്യം വരുമ്പോൾ ഉടനടി ഒരു വാചകമുണ്ട് എന്നാൽ പിന്നെ ഞാൻ ഇനി ഈ പ്രവർത്തനം നടത്തുന്നില്ല ചാരിറ്റി മതിയാക്കാൻ പോകുന്നു കുറച്ച് വെട്ടുക്കിളികളെ കൂടെ നിർത്തി അവരെക്കൊണ്ട് എന്തെങ്കിലും ഒക്കെ ഭീഷണി പറയിച്ചാലും
തെറി പറയിച്ചൊക്കെ നിങ്ങൾ നിങ്ങളെ ന്യായീകരിക്കുന്ന ഒരു പൊതുശൈലിയുണ്ട്. അവരെ കൊണ്ട് അങ്ങ് സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പൊള്ളത്തരങ്ങൾ, ഇത് സമൂഹം തിരിച്ചറിയില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ എവിടെയൊക്കെ നുരച്ച് പൊന്തിയിരിക്കും. അതുകൊണ്ടാണല്ലോ ഈ തോന്നിവാസമൊക്കെ കാട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഇത്രയും കാലം എന്തിനാണ് സുശാന്ത് നിലമ്പൂർ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് വിളിച്ചിട്ട് സ്റ്റേഷനിൽ പോകാതിരുന്നത്? വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ എത്രയോ കാലത്തിന് ശേഷമാണ് നിങ്ങളെ വീട്ടിൽ വന്ന് തപ്പിപ്പിടിച്ച് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ടി വന്നത്. നിങ്ങൾ ഒരു കലർപ്പില്ലാത്ത വ്യക്തിയായതുകൊണ്ടാണ്, ഒരിക്കലുമല്ല. നിങ്ങളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടുകൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ചെയ്ത നന്മ പ്രവർത്തനങ്ങളെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പോ നിങ്ങൾ ഈ നാടിന്റെ മുന്നിൽ നന്മമരമായി നിലകൊള്ളുമ്പോൾ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പൊതുജീവിത ശൈലി എടുത്ത് പരിശോധിച്ചാൽ എവിടെയൊക്കെയോ ചിലതൊക്കെ ചീഞ്ഞു നാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം സംഭവ വികാസങ്ങൾ വരുമ്പോൾ നിങ്ങളെയൊക്കെ വിമർശിക്കേണ്ടി വരുന്നത്. ഒരാൾ വെട്ടിലായതിന്റെ അടുത്ത ദിവസം അതിനെ ന്യായീകരിക്കുന്നു, ഇക്ക ചെയ്ത പ്രവർത്തനങ്ങൾ ഏതൊരു മനുഷ്യനും ചെയ്യുന്ന കാര്യമാണെന്നൊക്കെയാണ് പറയുന്നത്. ഇക്ക ചെയ്യുന്ന പ്രവർത്തനം, അതായത് ഇക്ക ഒരു സ്ത്രീയുടെ അടുത്ത് ഇത്തരത്തിൽ സംസാരിച്ചതിനെ ആരും തെറ്റു പറയുന്നില്ല. ഈ ലോകത്ത് ആരും ചെയ്യാത്ത പ്രവർത്തനമൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തെ വിമർശിച്ച ഒരു സ്ത്രീയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാചകൾ എന്താണ്? ഏതൊരു വ്യക്തിയുടെ മുന്നിലും തുണിയഴിക്കുന്ന സ്ത്രീ വേശിയാണ്. അങ്ങനെയൊക്കെ വിമർശിച്ച ഒരു വ്യക്തി ഈ സമൂഹത്തിന്റെ മുന്നിൽ എന്താണ് കാണിക്കേണ്ടത്? അതിനെയാണ് ഒരു ഉളുപ്പുമില്ലാതെ വന്നതെന്ന് ന്യായീകരിച്ചത്. പാപം ചെയ്യുന്നവർ കല്ലെറിയട്ടെ എന്ന്. ഉളുപ്പുണ്ടോ സുശാന്തേ? നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? കന്യകനാണത്രേ. നിങ്ങൾക്ക് ഈ നാട്ടിൽ ഇതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. ആരും കുറ്റമൊന്നും പറയുന്നുമില്ല. സെക്സ് ഒരു മനുഷ്യന്റെ അവകാശമാണ്. ഇഷ്ടപ്പെട്ടവർ തമ്മിൽ അത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ മറ്റൊരാളെ ആ രീതിയിൽ അവഹേളിക്കുന്നവൻ, അവൻ മാന്യനാണെന്ന് സ്വയം ചമയാൻ ശ്രമിക്കുമ്പോൾ അവരെ വിമർശിക്കേണ്ടി തന്നെ വരും. ഇതൊന്നും ചെയ്യാത്തവരൊന്നുമല്ല, എല്ലാവരും ഒന്നും ഇത്തരത്തിൽ മാന്യന്മാരാണെന്നുള്ള അവകാശവാദം ഒന്നും ഉന്നയിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു ഭാഷാശൈലി, അത് ഒരു തവണ പറഞ്ഞാൽ എല്ലാത്തവണയും അന്തരീക്ഷത്തിൽ കാണുമെന്ന് സുശാന്ത് നിലമ്പൂരും നിങ്ങൾ പിന്താങ്ങുന്ന ഫിറോസ് കുന്നംപറമ്പിലൊക്കെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഏതെങ്കിലുമൊക്കെ കാലത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടുന്ന സന്ദർഭവും ഉണ്ടാകും. പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്? അതുകൊണ്ട് സുശാന്ത് നിലമ്പൂർ ഇപ്പോൾ ഒരു തോന്നിവാസത്തെ ന്യായീകരിച്ച് അധിക സമയം കഴിഞ്ഞിട്ടില്ല, ഉടൻ കിട്ടിയിട്ടുണ്ട് പണി. അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, ചാരിറ്റി ചെയ്യുന്നവരെല്ലാം മോശക്കാരാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ ആ പ്രവൃത്തി ചെയ്യുന്നവർ ട്രാൻസ്പാരന്റ് ആയിരിക്കണം. നിങ്ങൾ ഈ ജനങ്ങളുടെ മുന്നിൽ ഒരു തുറന്ന പുസ്തകം തന്നെ ആയിരിക്കണം. അല്ലാതെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ കമ്മീഷൻ അടിച്ചൊക്കെ ഇത് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ തുറന്നു പറഞ്ഞാൽ, അതെ ഞങ്ങളുടെ വട്ടച്ചെലവിന് ഇത് എടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു തുക എടുത്ത് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അതിനൊരു അന്തസ്സുണ്ട്. അല്ലാതെ പരാതികൾ ഉയരുമ്പോൾ നിങ്ങൾ കൂട്ടം ചേർന്ന് ഒരു വലിയ ചാരിറ്റി സംഘടനയായി നിലകൊണ്ടുകൊണ്ട് ഈ സമൂഹത്തിന്റെ നന്മമരങ്ങളായി നിലകൊള്ളാൻ നിന്നാൽ അതിനെയൊന്നും അംഗീകരിച്ചു തരാൻ പറ്റില്ല. അതിനെയൊക്കെ വിമർശിക്കും, സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടും. അതിനൊന്നും നിങ്ങളുടെ വെട്ടുക്കിളികൾ എത്ര ശ്രമിച്ചാലും അതിലൊന്നും നിശബ്ദരാകാൻ പോകുന്നില്ല. ശക്തിയുക്തം തന്നെ ഇത്തരം കൊള്ളരുതായ്മകളുടെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു പറയുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.